പൂനമുച്ചി എവർഗ്രീൻ തിയേറ്റർ ലാബിന്റെ ആറാമത് നാടകം ദൈവവും മനുഷ്യനും. ഗാനരചന കല്ലാറ്റുണ്ണികൃഷ്ണൻ, ഡൊമിനിക് പൂനമുച്ചി. കലാസംവിധാനം ജെയ്സൺ ഗുരുവായൂർ. സംഗീത സംവിധാനം ഡൊമിനിക് പൂനമുച്ചി. ഉപകരണ സംഗീതം മണികണ്ഠൻ അടാട്ട്. ഭൗതിക സൗന്ദര്യ സങ്കല്പത്തിനപ്പുറം സ്നേഹത്തിന്റെ കരുതലിന്റെ അർത്ഥങ്ങളെ അവഗണിച്ച് ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് സ്വയം കുഴിമാടത്തെ തോണ്ടുന്ന ചില മാനവർക്ക് ഇത്തിരി വെട്ടം നൽകാൻ തുടിക്കുന്ന പിതൃസ്നേഹത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ദൈവവും മനുഷ്യനും. സ്വയം മിന്നിത്തിളങ്ങുന്ന സൂര്യന് താഴെ ഇഴഞ്ഞു നീങ്ങുന്ന മേഘപ്പാളികൾക്ക് നിഴലുകൾ ഉണ്ടാക്കാനേ കഴിയും. ഉഗ്രപ്രകാശത്തെ ഇല്ലാതാക്കി അമാവാസയിൽ ഇരുട്ടാക്കി മാറ്റാൻ കഴിയില്ലല്ലോ. ചിലപ്പോൾ കാർമേഘങ്ങൾ തിരുവാതിര ഞാറ്റുവേല പോലെ ചാറിച്ചാറി ചില ജീവിതങ്ങളിൽ കണ്ണീർ മഴയായി പെയ്തിറങ്ങാറുണ്ട്. അതിനിടയിലുള്ള ചില മിന്നലുകൾ വീണ്ടും പ്രകാശത്തിൽ അങ്കലാപ്പുകൾ ഉണ്ടാക്കുന്നു. പിന്നെ തെളിയുന്ന നീലാകാശത്തിന്റെ പോക്കുവെയിൽ ചില സത്യങ്ങൾ പറയാതെ പറഞ്ഞുപോകുന്നു. ആരെയും നോവിക്കാതെ ഇതാ അല്പനിമിഷം, അല്ല നിമിഷങ്ങൾ, അതെ അതാണ് ദൈവവും മനുഷ്യനും. നാടകരചന സംവിധാനം ഡൊമിനിക് കുനുമുച്ചി. ഈശ്വരനുറങ്ങാറില്ല എന്നും ഉറക്കാനും ഉണർത്താനും ഉള്ളിലെല്ലാരിലും ഉണർന്നിരിപ്പോ ഉള്ളിലെല്ലാരിലും ഉണർന്നിരിപ്പോ അമ്മ തൻ താരാട്ടുപാട്ടിന്നീണത്തിൽ കുളിർക്കാറ്റുമൂളി വന്നെത്തി ദൈവത്തിൽ മാത്രം മനസ്സുറപ്പിച്ചു നീ വേദന മറന്നുറങ്ങൂ വേദന മറന്നുറങ്ങൂ അമ്പിളി നൽപാൽ പായസമാക്കി താരക കുഞ്ഞുങ്ങളെ ഊട്ടി വാനം പാടിയും ഈണത്തിൽ പാടി ഉറങ്ങൂ വേദന മറന്നുറങ്ങൂ ഉറങ്ങുറങ്ങൂ നീ ഉറങ്ങുറങ്ങൂ ഉറങ്ങുറങ്ങൂ നീ ഉറങ്ങുറങ്ങൂ ഞാനാ. നിങ്ങളുടെ ഭാര്യ കല്യാണി പ്രസവിച്ചു, പെൺകുട്ടിയാണ്. പക്ഷേ കുട്ടിയുടെ മിടുപ്പ് തീരെ കുറവാണ്. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക സിസ്റ്റർ. എന്താ എന്താ നിങ്ങൾ പറയണത്? രണ്ട് ആൺകുഞ്ഞിന് താഴെ കിട്ടിയ പൊന്നു പോലത്തെ പെൺകുട്ടിയാ. എന്തു നല്ല മോളാ. ഒരു പെൺകുട്ടിയെ വേണമെന്ന് അയാൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പാവം. പെൺകുട്ടികളെ ഗർഭാവസ്ഥയിൽ തന്നെ കൊല്ലുന്ന ഈ നാട്ടിൽ ഈ ആളൊരു പുതുമയാണ് കേട്ടോ. കല്യാണിയുടെ ഭർത്താവിനെ ഡോക്ടർ വിളിക്കുന്നു. എന്താ സാർ? മിസ്റ്റർ താമി, നിങ്ങളുടെ കുട്ടി. എന്താ എന്റെ പൊന്നുമോൾക്ക്? കുഞ്ഞിന്റെ മിടിപ്പ് നിലച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഐ ആം സോറി.
എന്തോട് ശബ്ദം കേട്ടെ? ഒന്നുമില്ല. ഇന്നെന്തുണ്ടെ ആകെ വേർത്തിരിക്കണേ? ഒന്നുമില്ല. പിന്നെ അതിന് ഉറക്കം നിലവിളിച്ച വല്ല സ്വപ്നം കണ്ടുടാ? എന്റെ മോള്, പിന്നെ എന്റെ കല്യാണി. നീ തന്നെ ഓർത്തിരിക്ക, അത് കഴിഞ്ഞിട്ട് 10-20 കൊല്ലായിട്ടടാ. എന്റെ മോളുടെ നീലക്കളറായ മുഖം എത്ര കൊല്ലം കഴിഞ്ഞാൽ എന്റെ മനസ്സൊന്ന് പോവില്ല. അതൊക്കെ മറക്കണമെങ്കിൽ എന്നെ അങ്ങും മുകളിലോട്ടെടുക്കണം. പിന്നെ എന്റെ കല്യാണി, ആകെയുള്ള കിടപ്പാടത്തിന്റെ ജപ്തിയുടെ തലേ ദിവസം അച്ഛനമ്മയും മരിച്ചപ്പോ ഒറ്റപ്പെട്ടു പോയവൾ. അവളുടെ ഉയർന്ന സമുദായത്തിലുള്ള കുടുംബാംഗങ്ങള് അവളുടെ ഒരു ബാധ്യതയാകുമെന്ന് കണ്ട് ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോ എന്റെ ജീവിതത്തോട് തുന്നിച്ചേർക്കാൻ എന്റെ അച്ഛനാ എന്നോട് പറഞ്ഞത്. ഇതൊക്കെ അറിയണതല്ലടാ, നീ കല്യാണിയെ പുതിയ വൈദ്യരെ കാണിച്ചിട്ട് എന്തായി? അവൾക്ക് അവളുടെ ജീവിതത്തിൽ നടക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ തീർത്ത് പറഞ്ഞു. ഇനി വേറെ മരുന്നൊന്നും ചെയ്യാനില്ലാന്ന്. എന്തായാലും നിന്റെ വിധി. ഞാപ്പം എന്തിട്ടാ പറയാ? നിന്റെ രണ്ട് ആൺമക്കളെയും നീ ഒറ്റയ്ക്കല്ലടാ ഇത്രയും വളർത്തി വലുതാക്കിയത്. ഈ ലോകത്ത് ഏത് ആണുങ്ങളാണ് അങ്ങനെ ചെയ്യുക? നിനക്കതിനുള്ള ഫലം ഈശ്വരൻ തരുടാ. ഫലം? എല്ലാ പണികളും കഴിഞ്ഞ് നടുവൊന്ന് നിവർത്താൻ വേണ്ടി കിടക്കാൻ ഒരുങ്ങുമ്പോ കട്ടിൽ കിടന്ന് കരയുന്നുണ്ടാവും എന്റെ കല്യാണി. ഒരിക്കൽ എന്നോട് ചോദിക്കുക, ഇതൊക്കെ എന്നെ ഇങ്ങനെ കാണിക്കാതെ ഒന്ന് കൊന്നു തരുമെന്ന്. നീ എന്താ ഈ കൊച്ചുകുട്ടികളെ പോലെ? എന്റെ വന്നിട്ട് അവളെ ഇല്ല. എന്റെ കൊക്കര് ജീവനുള്ളിടത്തോളം കാലം കല്യാണിനെ ഞാൻ പൊന്നുപോലെ നോക്കും. ഒരു പുതിയ നിയമത്തിന്റെ സഹായം തേടി പോയി അവളെ കൊല്ലാൻ കരാറുണ്ടാക്കില്ല. അവളെ മരണത്തിന് തള്ളിവിടുന്നത് എന്റെ മരണത്തിന് തുല്യ. കാരണം ഞങ്ങള് രണ്ടല്ല, ഒന്നാ. അതെ, മതി മതി. ഒരു കാര്യം ചെയ്യ്, നീ അത് പോയി കിടക്ക്. അത് ഞാൻ പിള്ളേരെ ഉണർത്തണ്ട, ഈശ്വരനെ വിചാരിച്ച് കിടക്ക്. ഞങ്ങൾക്കില്ലടാ, ഈശ്വരൻ എന്റെ വിഷമം കാണാതിരിക്കില്ല. നീ അകത്തേക്ക് ചെന്ന് ഇങ്ങനെ മനുഷ്യന്റെ ഉറക്കം കളയാൻ. ഓ അയ്യോ, എന്താ പാപ്പ? ആ പാപ്പ എന്റെ അപ്പൻ. ക്യാപ്റ്റൻ വിളിക്കുന്നില്ല, ഞാനും വിളിച്ചുള്ളൂ. എന്റെ മോനെ, അപ്പാവുതാ വിളിക്കുന്നത്. ഒരു പള്ളിയുടെ കുറവിടുന്നു, ചെറിയൊരു അക്ഷരത്തിന്റെ കുറവില്ലല്ലോ. അതിനാണോ തന്ത കിടന്നിങ്ങനെ ചൊറിയണത്? ചൊറിയുടെ കാര്യം നീ പറയരുത്. ഞാൻ ചോദിക്കട്ടെ? ചോദിക്ക്. നിന്നെ നോക്കാൻ വേണ്ടിട്ടേ എന്നെ നിർത്തിയതാണോ, അതോ എന്നെ നോക്കാൻ വേണ്ടി നിന്നെ നിർത്തിയതാണോ? അതിപ്പോ കിട്ടിപ്പോയി. അതിപ്പോ രണ്ടാമത് പറഞ്ഞതാവാനാട്ടോ. ശരി, അത് ഞാൻ ബലവാനും അപ്പാവു രോഗിയാണല്ലോ. രോഗിന്റെ വായു കേക്കണം. നീ വല്ല ശബ്ദം കേട്ടറാ? ഇല്ല, ഞാൻ വല്ല ശബ്ദം ഉണ്ടാക്കണ? ഏണ്ടേ, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മാ ക്യാപ്റ്റൻ പറഞ്ഞാ മതി. ഇങ്ങനെ ഒരു അന്തക്കടുവിനെ എന്റെ നരയിൽ കെട്ടി വെച്ചിട്ട് എന്റെ പണി ഒന്നും കൂടി കൂട്ടിക്കാൻ വേണ്ടിട്ട്. നേരം പാതിരായിട്ടുള്ളൂ.
അല്ല അപ്പാവ് ഇതുവരെ എവിടെയായിരുന്നു? പൂവെള്ള സാരി ഉടുത്ത് പോരത്തെ കണ്ണുകൾ കോന്ത്രം പല്ലുകൾ പുറത്ത് കാട്ടി എന്തൊരു ചന്തം ആഹാ എന്റെ ചോരല്ലേ എന്റെ ചോരല് പഞ്ചസാരണ്ടാവില്ല അതുകൊണ്ട് യക്ഷിക്ക് ഭയങ്കര ഇഷ്ടപ്പെടില്ല ഭയങ്കര കയപ്പും ചർപ്പും ഒക്കെ ആവും അപ്പവോട് കിടന്നോട്ടാ അപ്പവും ശിവരോഗിയായതുകൊണ്ടേ അപ്പവന് ചോര യക്ഷിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ അവിടെ അപ്പവന് കട്ടിലടിയിൽ എങ്ങനെ ഉണ്ടാവേ ഇനിയിപ്പോ വെളിച്ചാ പറയി ഇനിയൊന്ന് കിടക്കാം ഞാ വാസു ആ പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് കേട്ടാ അച്ഛാ ഞാൻ ഇറങ്ങാ ആ എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം മോനെ ചേട്ടൻ്റെ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി 25-ാം തീയതി അല്ലേ അച്ഛന് 2-ാം തീയതി കഴിഞ്ഞ് ശമ്പളം കയ്യിൽ കിട്ടൂ അല്ല അച്ഛാ കഴിഞ്ഞ ആഴ്ച അല്ലേ അവൻ ഫീസ് അടയ്ക്കാനെന്ന് പറഞ്ഞ അച്ഛൻ്റെ ഒന്ന് പൈസ പിടിച്ചത് ഡാ അവൻ പഠിക്കുന്നത് ഡോക്ടറാവാനല്ലേ ആ നമുക്ക് ചില കിഴിവുകളുണ്ടെങ്കിലും അത് ഇതെന്നൊക്കെ പറഞ്ഞ് ധാരാളം പൈസ വേണം നീ തന്നെ എത്രയാ ഈ മാസം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് അച്ഛാ 10-ാം ക്ലാസ്സിന് ശേഷം ഞങ്ങൾ അച്ഛനോട് പറഞ്ഞല്ലേ എന്തെങ്കിലും ഒരു കൈത്തൊഴിലിന് പോവാന്ന് അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ടല്ലേ ഡാ 90% മാർക്കുള്ള നിങ്ങളെ എങ്ങനെയാടാ ഇതിനൊക്കെ വിടാൻ അച്ഛന് മനസ്സ് വരിക പോരാത്തതിന് നിങ്ങളുടെ അത്ര പഠന സൗകര്യമൊന്നും അച്ഛൻ്റെ പഠനകാലത്ത് ഉണ്ടായിട്ടില്ല പിന്നെ ഒരു പ്യൂണിൻ്റെ മക്കളായ നിങ്ങളെങ്കിലും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കണമെന്ന് വെച്ചാ അച്ഛൻ ഇത്തിരി കഷ്ടപ്പെടുന്നത് അത് ഞാൻ നിങ്ങളെ ആക്കും ഇപ്പോൾ അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടാലും നിങ്ങൾ വലുതാവുമ്പോൾ ഈ അച്ഛന് സന്തോഷിക്കാലോ അച്ഛാ ആ എനിക്കൊരു 200 രൂപ വേണം അതമ്മയുടെ കിടക്കരടി നിന്നെടുത്തോ പൈസ വേണ്ടേ ഞാൻ പിന്നെ എടുത്തോളാം അച്ഛാ ആ അച്ഛാ ഞാൻ ഇന്ന് ഇത്തിരി വൈകൂട്ടാ വേഗം എത്തിക്കോളോ കണ്ണാ മോനെ കണ്ണാ അവൻ പോയി എന്തേ അവൻ ഭക്ഷണം കഴിച്ചാണോ പോയത് ഉച്ചയ്ക്കുള്ളത് കൊണ്ടുപോയാവോ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അവിടെ ഞാനൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അത് കൊണ്ടുപോകല്ലേ വേണ്ടു എൻ്റെ മക്കൾക്ക് അമ്മ ഉണ്ടായിട്ട് ഒരു ഉപകാരവും ഇല്ല കണ്ണൻ ഇപ്പോഴും ഉള്ള കുട്ടികളെ പോലെ എപ്പോഴും അമ്മേനെ കാണണം നിങ്ങൾ മക്കളെ വഴക്കൊന്നും പറയണ്ടാട്ടോ നീയാ അവരെ ഇങ്ങനെ കൊഞ്ചിക്കണത് ലാളിക്കിരി പോയിട്ട് എൻ്റെ അമ്മേനെ കണ്ട ഓർമ്മ പോലും ഇല്ല എനിക്ക് ഇല്ലായ്മ അറിഞ്ഞ് വളരണം കുട്ടികൾ അതിന് ഇന്നത്തെ കുട്ടികൾ നിറവിൻ്റെ ലോകത്തല്ലേ ജീവിക്കണത് അതുകൊണ്ടൊരു ചെറിയ കുറവ് പോലും അവർക്ക് സഹിക്കാൻ പറ്റണില്ല അങ്ങനെയാവരുത് നമ്മുടെ മക്കള് കണ്ണൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഭയം അവൻ്റെ ഈടായിട്ടുള്ള കൂട്ടുകെട്ട് അത്ര ശരിയല്ല വായ തുറന്ന എൻ്റെ കുട്ടീനെ കൊറ്റേ പറയൂ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നേ എന്തേ എനിക്ക് ഓഫീസിൽ പോകാറായി നിങ്ങൾക്ക് ഈ ജീവിതത്തോട് വെറുപ്പ് തോന്നണില്ലേ
എന്തേ നിനക്കിപ്പോ ഇങ്ങനെ തോന്നാൻ? നമ്മളെക്കാൾ കൂടുതൽ ദുരിതം അനുഭവിക്കുന്നവരുമായേ നമ്മുടെ ജീവിതം ഒത്തുനോക്കാറുള്ളൂ. അതുകൊണ്ട് ഈ ജീവിതം പരമസുഖ. സത്യ ഞാൻ പറയണത്, ഈയിടെയായി എൻ്റെ മനസ്സിന് ആകപ്പാടെ ഒരു വല്ലായക. എൻ്റെ മക്കളെ പ്രസവിക്കുക മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ, ആ പ്രസവത്തിൽ തന്നെ ഞാൻ മരിച്ചിരുന്നെങ്കിൽ. നാവെടുത്ത മരണം മരണം. ഒരാളുടെയും ആഗ്രഹം ചോദിച്ചല്ല ദൈവം ഓരോരുത്തരെയും സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മാത്രം അറിവോടെ, ആരുടെ അനുവാദം ചോദിക്കാതെ തന്നെയാ മരണവും സംഭവിക്കുന്നത്. പിന്നെയുള്ള ആത്മഹത്യകൾ, അതൊരു വലിയ ഒളിച്ചോട്ടമാണ്. അത് ദൈവം പൊറുക്കില്ല. നിന്നോടിങ്ങനെ വേദാന്തം പറഞ്ഞിരുന്ന എൻ്റെ നേരെ ഇന്ന് വഴുകും. ഇന്ന് ഓഫീസിൽ നിന്ന് വന്നിട്ട് എന്നെ ഒന്ന് തുടച്ച് തുണികളൊക്കെ മാറ്റണം. അതിനും നിങ്ങൾ തന്നെ വേണ്ടേ? എനിക്ക് ഒരു മകളുണ്ടെങ്കിൽ അതെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. തന്ന മോളാണെങ്കിൽ. ഞാനിന്ന് നേരത്തെ വരാൻ നോക്കാം. പിന്നെ മേശമേ വെച്ചിട്ടുള്ളത് കഴിച്ചോണം. വൈകിട്ട് വരുമ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചേക്കരുത്. ഗുളിക കഴിക്കാൻ മറക്കരുത്. ആ, ഞാൻ ഇറങ്ങുക. എന്തിനാടാ നീ ഇങ്ങനെ കിടന്നു പൊളിയുന്നത്? ഞാൻ ആദ്യമായിട്ടൊന്നല്ലല്ലോ നാട്ടിൽ വരുന്നത്. അവ അങ്ങനെയല്ലേട്ടാ വലേ കുട്ടികളുടെ മനസ്സും പോത്തിന്റെ ബുദ്ധിയ തന്നെ. നാളെ വരുള്ളൂന്ന് പറഞ്ഞിട്ട്. അത് ശരി, അപ്പൊ ഞാൻ നേരത്തെ വന്ന അപ്പൊ അവന് ഇഷ്ടമായില്ലേ? എന്ത് ചോദ്യം? നീ നേരത്തെ വന്നാലേ ലീവ് കഴിഞ്ഞ് നീ നേരത്തെ പോവെന്ന് ഒന്ന് ചോദിച്ചതാടാ മോനെ. അത് ശരിയാ. എന്താ അപ്പൊ അവന്റെ പുതിയ വിശേഷങ്ങൾ? വള്ളിവസു, എന്താ നിന്റെ പുതിയ പൊട്ടത്തരങ്ങൾ? നിനക്ക് കേക്കടാ, ഇന്നെ നോക്കാനായിട്ട് നീ നിർത്തിയത് വരണ്ടല്ലോ. ഇവനെ ഞാനെ നോക്കണേ, അതിന്റെ കാശ് നീ ഇങ്ങനെ തരണ്ടേ? ഇന്നലെ വരെ ഉറക്കൊളിച്ച അപ്പാവിനെ നോക്കിയനെ, എനിക്ക് തന്നെ കിട്ടണം. ഉറക്കൊളിച്ച കാര്യം നീ പറയണ്ട. രാത്രി മൂത്രമാക്കാൻ മടിച്ചിട്ടേ പായല് പാത്രം അപ്പാവൂട്ടാ. ഞാനത് പറയില്ല. അപ്പൊ ഇനിയും പിന്നെ എന്റെ അപ്പാവിന് ക്ഷീണമൊന്നുമില്ല. ഇവനിവിടെ ഉള്ളത് എനിക്കൊരു ധൈര്യം തന്നെയാ. അങ്ങനെ പറഞ്ഞെടുക്കേ. ധൈര്യമാല് നീ പറയണ്ട. ഞാൻ ഇന്നലെ വീട്ടിലേക്ക് ടോർച്ചും കൊണ്ടുവന്നപ്പോഴേ, ഇതിന്റെ ഉള്ളിക്ക് ടോർച്ച് അടിച്ചപ്പോഴേ, ഇവൻ ഇടിമിന്നൽന്ന് പറഞ്ഞ അകത്തേക്ക് പോയിട്ട് കമ്പിളിയിൽ മൂടിപ്പോ കിടന്നോനാ. ഓ, ഞാൻ മറ്റത് പറയണില്ല. ആ, അപ്പൊ ഇനിയുണ്ടല്ലേ വന്ന പടം ഇവിടെ കണ്ട് അകത്ത് പോയി ഫ്രഷ് ആയ ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞ പിന്നെ എനിക്കുള്ള കുറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല അല്ല അപ്പോ, നമ്മുടെ താമിയുടെ വീട്ടിലെ വിശേഷം എന്താ? ആ, ഒരു കൊട്ടിക്കലാശ കിട്ടാ ചെക്കൻ ജോലിക്ക് പോയിട്ട് നിക്കാനിരിക്കാനും നേരില്ല. ഓട്ടം തന്നെ ഓട്ടം ചെക്കന്. ഓ, വല്ലാത്തൊരു ഓട്ടം വാച്ചില്. അപ്പൊ നമുക്കൊന്നൊരു കാര്യം ചെയ്യാം. ഇന്ന് വൈകുന്നേരം നമുക്ക് താമിയുടെ വീട്ടിലാണ് കൂടാ. നിന്റെ മുഖം ചുളുകണ്ട, നിനക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആദ്യം നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ കിഴക്കേലെ പാത്തുവിന്റെ വീട്ടിൽ പോയി ഒരു ചാത്തം കൂടിയും മേടിച്ച് കുരുമുളകും ചേർത്ത് അരച്ച് വെക്കി. അപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അതെ, സംഗതിയൊക്കെ ശരിയാ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അവന്റെ വീട്ടിൽ വന്നിട്ട് വാള് വെച്ചവനവൻ മനസ്സിലായ പരിപാടി അവസാനിപ്പിക്കാറുണ്ടാ. ഞാൻ കള്ളുടിച്ച വാള് വെക്കില്ലല്ലോ. അപ്പൊ പാട്ടൊക്കെ പാടിപ്പിക്കണേ വസു. എടാ, ഇതൊക്കെയല്ല ഒരു ജീവിതം. പിന്നെ ഞാൻ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ മിലിറ്ററി കോട്ടയാ. അതിങ്ങനെ ദാഹിക്കുമ്പോഴൊക്കെ പച്ചവെള്ളംമാരി കോരി കുടിക്കുമ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യ്, അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ കാര്യം ഞാൻ ചോദിച്ചു. നീ പോകുമ്പോ തന്നെ കഴിച്ചു. ഇതിപ്പോഴും ഉണ്ടാ. അതെ, ക്യാപ്റ്റനോട് എന്നെ പറ്റിയുള്ള കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് നിർത്തിക്കോട്ടാ. ഞാനും
രണ്ടു ദിവസം കഴിഞ്ഞ് ക്യാപ്റ്റൻ അങ്ങോട്ട് പോവും, പിന്നെ ഈ ഞാനൂല് പറഞ്ഞ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ നോക്കാൻ അവന്നിട്ട് എന്നോട് പറഞ്ഞേ അത് ചെയ്യാ പോയിട്ട് ഓടാണ്. അല്ലണേ ഉറക്കായ ശബ്ദമൊന്നും കേൾക്കാമല്ലോ. എന്തായാലും വേണമെങ്കിൽ പറയിട്ടാ. താമി ആരത് ക്യാപ്റ്റനാ? എപ്പോ വന്നു? ഞാനൊന്ന് ഉച്ചയ്ക്ക് മുമ്പ് എത്തിയടാ. എന്താണ് നിന്റെ വിശേഷം? രാവിലെ തുണികളൊക്കെ കഴുകിട്ട് പോയതാ. വന്നിട്ട് അവിടെ തന്നെ തുടച്ച് വസ്ത്രങ്ങളൊക്കെ മാറ്റി. ഇനി വൈകുന്നേരത്തെ ഭക്ഷണം വയ്ക്കണം. അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പണി. അതെ, എന്നും പണി തന്നെയടാ. ഇന്ന് ഞാൻ വന്ന ദിവസാ, അതുകൊണ്ട് നിന്നെ എനിക്ക് ഫ്രീ ആയിട്ടൊന്ന് കിട്ടണം. പിന്നെ ഇന്ന് വൈകുന്നേരത്തെ ഭക്ഷണം വലിയ പാചകക്കാരൻ വള്ളിവാസുവിന്റെ പ്രൊഡക്ഷനാ. സെറ്റ് ബ്രദേ, സെറ്റ് ബ്രദേ. ബം വായന വെക്കണം, നോക്കിട്ട് കാര്യമില്ലട്ടാ. അതെ ബം വെക്കണമെന്നുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച വെച്ച മീൻകൂട്ടം പൂച്ച പോലും തൊട്ടിട്ടില്ല, വെക്കാൻ കൊള്ളില്ല. ഞാൻ വെച്ച കോഴിയുടെ കാല് കടിച്ചു പറയാനായിട്ടേ ഇനി ഇങ്ങോട്ട് എത്ര ദിവസം പറയും. ഇതില്ല ചുപ്പ് കുറവുണ്ടാ. അതിന് നല്ലൊരു പീസ് നോക്കിട്ട് ഉളുപ്പില്ലാത്ത തന്ത. എന്റെ ക്യാപ്റ്റ മനസ്സാകെ തളർന്നിരിക്കുന്ന സമയങ്ങളിലെ എന്റെ ഈ മാത്തുട്ടി തന്തേടി വള്ളിവാസുവിന്റെയും കലാപ്രകടനങ്ങളാ എനിക്ക് ആ ഒരു ആശ്രയമുള്ളത്. അല്ല ആര്യത്, എഞ്ചിനീയറോ? എന്താണ് എഞ്ചിനീയറുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ? കളിയൊക്കെ ഒന്ന് വേണ്ട മാമ. അല്ല, നമ്മുടെ ജനറ്റമ്മയും പിള്ളേരൊന്നും എത്തിയില്ലേ? ഇല്ലടാ, അവർ രണ്ടു മാസം കഴിഞ്ഞിട്ട് വരും. പിന്നെ അവർക്കിപ്പോ സ്റ്റഡിയിൽ വാ. നിങ്ങളോടൊക്കെ പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. നീ പെട്ടെന്ന് ഡ്രസ് മാറിയിട്ട് വാ, നമുക്ക് നിന്റെ അച്ഛന്റെ കൂടെ പാട്ടൊക്കെ പാടി ഒന്ന് അടിച്ചു പൂടിക്കണം. നമുക്ക് പഠിക്കാം. ഞാൻ അവരുന്നേ താമി വാ. പിന്നൊരു കാര്യം, കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോ നീ എനിക്കൊരു പാട്ട് പാടി തരാന്ന് പറഞ്ഞിരുന്നു. ഏത്? പണ്ട് നമ്മള് ചമ്പറക്കുളത്തിൽ നീന്തി കുളിക്കുമ്പോ നിന്റെ അച്ഛൻ പാടി തരാനുള്ള പാട്ടില്ലേ? അത് അത് നീ ഇപ്പൊ പാടണം. അതിന്നിവിടെ പാടണം. ഞാൻ കൊട്ടിക്കോളാം. കൊട്ടണ കാര്യം നീ പറയണ്ട. മനേ, കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചു മുഴുവനെ ഇവിടെ ഇവിടെ കൊട്ടിട്ടാവാൻ പോയത്. ഓടാവിടുന്ന് അച്ഛാ, അച്ഛ പാടച്ച, ഞങ്ങള് താളടാം. ഒന്ന് പാടണ്ട താമി. അത് വേണോ? പാട്, പാടണ നീ. നിങ്ങളൊന്ന് പാട്. ഞാനും കുറെ നാളായി നിങ്ങളുടെ പാട്ട് കേട്ടിട്ട്. ആ അതന്നെ ഞങ്ങൾ പറയണേ. La 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 പാടം നോക്കി കൊയ്ത്തുകാര് പാടി. ഇനിയൊരു പണി ഉണ്ടാവാ, ഇനിയൊരു കുടി ഉണ്ടാവാ എന്നാണ് തമ്പ്ര എന്നാണ്. La 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 la
വേഗം എനിക്ക് കുറച്ച് പൈസ വേണം. ഇന്നലെയും ഇനി ഞാൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം, അച്ഛന്റെ പണം 200 രൂപ. 200 രൂപ ഉണ്ടേ, അരമണിക്കൂർ പോലും കിട്ടില്ല. മോനെ, നിന്റെ അമ്മ മരിച്ച ഏറെ ലീവിന് ശേഷം
അച്ഛൻ ജോലിക്ക് പോയി തുടങ്ങിയത്. എല്ലാവർക്കും കടം വെച്ചേക്ക. പോരാത്തന്നെ നിന്റെ ചേട്ടന്റെ ഫീസും അടച്ചിട്ടില്ല. അല്ല നിനക്ക് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണം? എന്റെ ആവശ്യങ്ങൾ അച്ഛൻ അറിയണ്ട. അച്ഛന്റെ കയ്യിലുണ്ടെങ്കിൽ തന്നാ മതി. നിനക്ക് അമ്മയില്ലെങ്കിൽ അച്ഛനുണ്ട്. മോനെ, നിന്റെ കണ്ണ് ചമന്നിരിക്കുന്നത് അച്ഛൻ കാണാതല്ല, നിന്റെ ഭാവങ്ങളിലും വ്യത്യാസം കാണുന്നുണ്ട്. എന്ത് പറ്റി മോനെ നിനക്ക്? എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ എന്റെ വരല്ല മോതിരം ഞാൻ വിൽക്കും. മോനെ, അത് മാത്രം നീ ഊരെഴുത്. നിന്റെ അമ്മയ്ക്ക് നിന്നോടുള്ള വാത്സല്യത്തിന്റെ അടയാളം അത്. അത് മാത്രം നീ വിൽക്കരുത് അണ്ണാ. എന്നാ എനിക്ക് പൈസ താ. എന്ത് പൈസ? 2000 രൂപയോ? മോനെ, നിന്റെ കൂട്ടുകെട്ട് ചീത്തയായി വരുന്നുണ്ട്. നിന്നെ കൂട്ടുകാർ ചതിക്കും മോനെ. അതുകൊണ്ട് വേണ്ട, എന്നെ ഉപദേശിക്കാൻ വരണ്ട. അണ്ണാ, എന്നാ നീ പറയാ? എനിക്കറിയാ എന്ത് വേണമെന്ന്. കണ്ണാ, 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 കണ്ണാ. ഇതാരും ചീരിപ്പെണ്ണോ? വെല്ലെ ഈ വഴിക്കൊന്നും കാണാനല്ലോ. ഞാനിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കല്ലേ വീട്ടിൽ മറ്റൊരു വീട്ടിലേക്ക്. അലക്കും തേപ്പും മുറ്റടിയും അങ്ങനെ തന്നെ കാണുമ്പോഴേ എനിക്കൊരു മുറുക്കല്ല തന്റെ കയ്യില്. നിങ്ങൾക്ക് അതെന്നെ കാണുമ്പോഴേ നിങ്ങക്ക് മുറുക്കാൻ വേണം. നിങ്ങക്ക് മുറുക്കാൻ വേണം. മുറുക്കണ കാര്യം ഓർമ്മയില്ലേ മാത്തുട്ടിയപ്പളേ? നിങ്ങൾ എന്താ കല്യാണം കഴിക്കാതെ എന്നെ പോലെ ആയി പോയത്? അതെ, കല്യാണം കഴിക്കാന്ന് പറഞ്ഞാലേ. ഏ, അതെ, കല്യാണം കഴിച്ചിട്ടില്ല പറഞ്ഞ ശരിയാ. നിന്നെ പോലെ ആയിന്നുള്ള സമ്മതിക്കില്ല. എല്ലാരും ഉണ്ട്, അതിലിപ്പോ ആരുമില്ലല്ലോ. നിന്നെ പോലൊരാളെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. നിങ്ങള് ചീർത്ത് ചീർത്ത് വരണല്ല. അതില് നിനക്ക് നല്ല അസൂയണ്ടല്ലേ. നിങ്ങളെ, നിങ്ങളുടെ മറിയേടെ മോൻ ഒന്നുപോലെയല്ലേ നോക്കണത്? അതില് നിനക്ക് അസൂയുണ്ട്. എന്നെ നോക്കാൻ ആരുമില്ലല്ലോ. ഏ, അതെ, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലോ എന്നെ പോലെയല്ല. എന്റെ പേരില്ലേ എന്റെ വകകൾക്കൊക്കെ ഞാൻ ഇല്ലണ്ടായ ആളുകൾ ഉണ്ടാവും. അതെ, നിങ്ങളോട് വർത്താനം പറഞ്ഞിരുന്നാലേ നേരം പോകുന്നതറിയില്ല. എനിക്കിനി വർക്കിയാപ്പിളുടെ വീട്ടിൽ കൂടി പോവാനുണ്ടോ? അതിനൊക്കെ നേരം ഇപ്പൊ തന്നെ എന്റെ താമീന കാണാൻ വന്നതാ. അതെ, ഇനി വേറെ സാവാം. എന്താ ഈ മനുഷ്യൻ ഇപ്പോഴും തീർപ്പാന്ന വിചാരം? ഞാൻ ഒന്ന് കാണാനോ. ഓർമ്മയുണ്ടോ നമ്മുടെ പഴയ കാലം? ആ അച്ഛാ. ആ അല്ല, എപ്പോഴാ നിന്റെ കോളേജിലെ ചടങ്ങുകള്? ആരൊക്കെയാ വിശിഷ്ട അതിഥികള്? ഔദ്യോഗിക ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാ. പക്ഷേ രാവിലെ 10 മണിക്ക് തന്നെ എത്തണമെന്നാ സൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളത്. ആ അത് ഞാൻ നേരത്തെ എത്തിക്കോളാം. കോളേജിലെ പുതിയ കെട്ടിടത്തിന് ഉദ്ഘാടനം നാളെ തന്നെയാ. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അച്ഛാ, ഞാൻ കുറച്ചു നേരമായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കണോ, എന്താ അച്ഛൻ്റെ മുഖത്ത്? ഇതോ, ഇതൊരു ചെറിയൊരു ഉണരുണ്ടായതാ. പുതു തരി വലുപ്പം വെച്ചിട്ടുണ്ട്. പോരാത്തതിന് 2-3 എണ്ണം വേറെയും വന്നിട്ടുണ്ട്. ഇത് ലേശം കുഴപ്പം പിടിച്ചോളാം. അച്ഛാ, അച്ഛൻ കൂടെ വന്ന് ഞാനൊന്ന് നോക്കട്ടെ. അച്ഛൻ ഈ ഭാഗത്ത് ചൊറിച്ചിലോ വിങ്ങലോ നീട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏയ്, അതൊരു കാര്യമില്ലടാ, അത് പൊക്കോളും.
ഇതങ്ങനെ എളുപ്പം പോകുന്നൊന്നല്ല. ഇതാകെ പടർന്ന് അച്ഛാ അങ്ങനെ ഒരു ടൈപ്പ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുള്ള ടൈപ്പാണെങ്കിൽ ഇത് മുഖത്താകെ പടരാനാ സാധ്യത. പൊട്ടിപ്പടരാൻ ഇത് വല്ല വള്ളിയോ മറ്റോ ആണോ? നീ ആ കാര്യം വിട്ടേ, അത് തന്നെ പൊക്കോളൂ. പിന്നെ നീ ഇനി കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ട. നിങ്ങളുടെ കോളേജിലെ അവസാന ദിവസമല്ലേ, കൂട്ടുകാരൊക്കെ ആയി അടിച്ചു പൊളിക്കേ. പിന്നെ അച്ഛന് നിങ്ങളുടെ യോഗമൊന്നും ഉണ്ടായിട്ടില്ല. പൈസ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. എൻ്റെ കുട്ടി എല്ലാറ്റിനും മുന്നിൽ തന്നെ നിൽക്കണം, എല്ലാവരുടെ ഒപ്പം. പിന്നെ ഞാൻ നാളെ അങ്ങോട്ട് എത്തിക്കോളാം, നീ അത് ഓർത്ത് വിഷമിക്കണ്ട. അച്ഛാ, അച്ഛൻ ഈ കുരുക്കുള്ള മുഖമൊക്കെ ആയി കോളേജിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ, അത് വേണ്ട അച്ഛാ, അത് ശരിയാവില്ല. ഞാനൊരു മൂലക്കിലിരുന്ന ചടങ്ങൊക്കെ കണ്ടോളടാ. നീ കോട്ടും തലപ്പാവും ഒക്കെ ഇട്ട് നിൽക്കണത് ഞാൻ ഇടക്കിടക്ക് സ്വപ്നം കാണുമായിരുന്നേ. ആ സ്വപ്നം ഇങ്ങ് അടുത്തു വന്ന സന്തോഷത്തിലാ ഞാൻ. എനിക്കും ആ ചടങ്ങൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അച്ഛാ? അച്ഛനെന്താ ഞാൻ പറഞ്ഞാ മനസ്സിലാവാത്തത്? എന്റെ ഒപ്പം പഠിക്കുന്ന ഡോക്ടർ സ്റ്റുഡൻസിന്റെ പേരൻസ് ഒക്കെ ഹൈ പൊസിഷനിലുള്ളവരാ, ഞാൻ മാത്രമാണ് ഇങ്ങനെ ഈ. അതിനിടയിലാണോ ഈ കുരുക്കുള്ള മുഖം വെച്ച് അച്ഛൻ്റെ ഒരു ഷോ വർക്ക്? അത് വേണ്ടച്ചാ, അത് ശരിയാവില്ല, എനിക്കത് ഇഷ്ടമല്ല. കുരുക്കൊക്കെ പൊക്കോളൂടാ, അത് നീ കാര്യക്കണ്ട. ഈ കുരു ഇന്നലെ വന്നതാ, പക്ഷേ നിന്നെ ഡോക്ടറാക്കണം എന്നുള്ളത് ഈ താഴ്ന്ന ജാതിക്കാരൻ്റെ വലിയൊരു വലിയ ലക്ഷ്യമായിരുന്നു. എൻ്റെ മാത്രമല്ല നിന്റെ അമ്മ കല്യാണിടി, ഒരു കാര്യം ഓർത്ത, അവള് വലിയ ഭാഗ്യവതിയ. ദൈവമോളെ നേരത്തെ വിളിച്ചതുകൊണ്ട് എല്ലാം മുകളിലിരുന്നവൾക്ക് കാണാം. ജീവിച്ചിരിക്കുന്ന എനിക്ക് മാത്രം ഇതിനൊക്കെ വിലക്കായി പോയില്ലേ അച്ഛാ? ഞാനങ്ങനെ എന്റെ മോൻ കൂടുതൽ വിശദീകരിക്കണ്ട. നല്ലൊരു ദിവസമായിട്ട് എന്റെ മോന് കുറച്ചില്ലുണ്ടാക്കാനായി ഞാനങ്ങോട്ട് വരില്ല, ഉറപ്പ്. എന്റെ മോൻ നന്നായി വരാനായി ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം. പൊക്കോ. പ്രായത്രയില് പറഞ്ഞാൽ മനസ്സിലായില്ല അച്ഛനെ, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. എന്താച്ചാ ചെയ്യ്, എന്തെങ്കിലും ആവട്ടെ. എന്താ നിന്റെ കണ്ണ് തുറന്നിരിക്കണേ? എന്റെ മോനെ നാളെ ഡോക്ടർ ആവാൻ പോവാ. നന്നായി, അതിന് സന്തോഷിക്കല്ലട വേണ്ടത്. എത്ര കാലത്താ അധ്വാനണ്ട, അതിനൊരു ഫലം ഉണ്ടാവലുണ്ടായത്. ആ ഫലം ആ ഇന്ന് തന്നെ കിട്ടിയപ്പോ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയത്. അതെ, കണ്ടന്റെ കാര്യം എന്തായി? അവന്റെ രോഗത്തിന് കുറവുണ്ടോ? അമിതമായ മയക്കുമരുന്നിന്റെ ആധിക്യത്താൽ എന്റെ കുഞ്ഞിന്റെ ഞരമ്പിന്റെ ബലം കുറഞ്ഞു വരിക. ഇപ്പോ എല്ലാറ്റിനും ഒരാൾ വേണം അവന്റെ ഒപ്പം. ഞാൻ ചെന്നപ്പോ അവനൊരു കൂട്ടിലിട്ടേക്കുക. ചില നേരങ്ങളിലെ അക്രമശക്തനാവുന്നവ പറയണേ. എന്താ മാത്തുട്ടപ്പോളാ എന്റെ ജീവിതം ഇങ്ങനെയായി പോയത്? നീ എന്നെ കാണുമ്പോ മാത്രേ ഈ കരച്ചിലും പിടിച്ചിലും ഈ വിഴിപ്പലക്കലും. ഏ, നിങ്ങളെ കാണുമ്പോ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോ എന്റെ അച്ഛൻ നിങ്ങളുടെ ചങ്ങാതി കോരമ്പൂപ്പനെ മനസ്സിൽ വരിക. അതുകൊണ്ടാ എന്റെ മോനെ എന്റെ മോഹത്ത് ഡോക്ടറെ കാണിക്കണ. അതിനിപ്പോ നിന്നെ വേറെ ഡോക്ടർ എടാ, നിന്റെ മോനിലെ ദാസൻ അവൻ ആദ്യമായിട്ട് ചികിത്സിക്കുന്ന അവൻ അച്ഛനെ തന്നെ ആവട്ടറാ. എന്റെ മുഖം പരിശോധിച്ച അവൻ പോയത്. അതിന് മരുന്ന് കുറിച്ച് തുടങ്ങിയപ്പോഴാ എന്റെ കണ്ണു നിറഞ്ഞു പോയത്. അതെ, നീ അവരൊരു പെണ്ണ് കെട്ടിക്ക്. എന്നാ വീട്ടിലൊരാളായില്ലേ? എത്ര കാലാച്ചിട്ട് ഓടി നടക്കുക. എന്റെ ഇപ്പൊ പോരാത്തൊരു പെൻഷനായി. അതെ, ഒന്ന് വിശ്രമിക്കാൻ. നീ നിങ്ങളെപ്പോലെ ആ
ഒറ്റത്തടി ആയിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കാം. നിങ്ങളെ നോക്കാൻ പേരിലെങ്കിലും ഒരാളെ നിങ്ങളുടെ മറിയപ്പങ്ങളുടെ മകൻ ക്യാപ്റ്റൻ നിർത്തിയിട്ടുണ്ടല്ലോ. രണ്ട് മക്കളുണ്ടായിട്ടും ഈ താമിപ്പ് വെറും വട്ടപൂച്ചയാവം. ദൈവം നിന്നെ പരീക്ഷിക്കേണ്ട, അല്ലാണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട? പരീക്ഷിക്കുവാൻ എന്റെ ജീവിതത്തിൽ ഇനി ഒന്നും ഇല്ലല്ലോ. അതുപോട്ടെ, ക്യാപ്റ്റൻ വരുന്നെന്ന് വാസു വന്ന് പറഞ്ഞല്ലോ. അവൻ വരാന്ന് പറയാ, വിടുന്നില്ല. ജെയിംസിന് സുഖം, അവനും അവന്റെ കുടുംബവും ഒരുമിച്ച്, അതും ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ. ഒക്കെ ശരിയാ. എന്ത് സുഖം നീ പറയണേ. എന്റെ മോനെ, ഒരു നേരെങ്കിലും ഒരു രാത്രിയെങ്കിലും സ്വൈരായിട്ട് അതിർത്തിയിൽ കിടന്നുറങ്ങാൻ പറ്റണ്ടാ? ഏ, ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇങ്ങനെ ഒട്ടി നിൽക്കുമ്പോഴേ ഒരറ്റത്ത് നിങ്ങൾ കൊന്നൊടുക്കലടാ. എന്നിട്ട് പിറ്റേ ദിവസം അങ്ങനെ ഇവിടെ തെരുവിളി. എന്ത് രാജ്യത്? അല്ല മോത്തുട്ടപ്പളെ, അവ എന്നാ വരണത്? എത്ര നാളോടെ ഉണ്ടാവും? നന്നായി, അവന്റെ ജോലി കഴിഞ്ഞു, അവൻ പെൻഷനായിടാ. 10-15 കൊല്ലായില്ലേ, നീ എന്തറിച്ചിട്ടാ? അതെ, കുട്ടികൾക്ക് അടുത്ത ദിവസം എന്തോ പരീക്ഷയുണ്ട്, അതുകൊണ്ട് അവള് വരില്ല. അവന്ന് വന്നു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞാ എന്റെ പണികളൊക്കെ അവിടെ കിടക്കും. അതൊക്കെ കിടക്കും, നിങ്ങൾ മറുത്തിരിക്കെ, ഞാനിപ്പോ വരാം. അതെന്നായി, നീ എന്തറിഞ്ഞിട്ടാ ഈ പറയണേ? ആ ചെക്കനെ അവനെ വിളിച്ചോണ്ട പോയിട്ടുള്ളത്? ആ എന്തക്കളുവിനെ, ആ ചെക്ക ആ ചോക്കി പറഞ്ഞോടെ എന്തൊക്കെ കാണിച്ചു വെക്കുന്ന എനിക്കറിയോ? ഞാൻ മിടക്കണില്ല, ഞാൻ എന്റെ കുടുംബത്തേക്ക് പോവാ. നീ എവിടെ ഇരുന്നോ? എന്തൊട്ട് താങ്ങിയൊക്കെയോ ആ ചെക്കൻ കാട്ടിക്കുട്ടിയൊക്കെ അവിടെ. ഓ വാസോ വാസോ, ഇവിടുത്തെ ആൾക്കാരനൊന്നും കാണാനില്ല. ഒരു കൊറച്ചി തന്നിണ്ടായിരുന്നു ഇവിടെ. ഈ കുരുത്തം കേട്ട ചക്ക എവിടെ പോയി? നിനക്കെന്നോട് പണ്ടത്തെ സ്നേഹമൊന്നുമില്ലാത്തേ. ഇവിടെ 18 വയസ്സുള്ള പെൺകുട്ടികളുടെ എന്റെ തലങ്ങും വിലങ്ങും പോയിട്ട് വാസുതുവരെ കുളിങ്ങിട്ടില്ല. അപ്പോളെ വാ പോലുള്ള ചുണ്ണാമ്പിന് വേണ്ടിയിട്ടില്ല തള്ളയുടെ ഒരു കൊഞ്ചല്. കാലം പോയ ഒരു പോക്കെ. വാസോ, നീ എന്റെ പെർക്കാത ഞാനൊരു കണ്ണൂട്ടനാവും. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാ. നീയേ ഇപ്പൊ കണ്ണുള്ള പോട്ടെ. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തി തുടങ്ങിയാ. വാസോ, നിന്റെ അടുത്ത് വല്ലതിരിക്കണണ്ടാ? വാഴുവയ്ക്കാനുള്ള പിന്നെ അതൊക്കെ മിലിറ്ററി കാണിക്കാൻ തണുപ്പത്തിരുന്ന് അടിക്കാനാണ്. അല്ലാണ്ട് നിങ്ങളെ പോലെ ഈ ഓട്ടോ ഓടിക്കുന്ന പോലത്തെ അടിച്ചാലേ ആക്സിൽ ഓടിച്ച് എഞ്ചിൻ വരെ തകർന്നു പ്രലോഭിക്കാൻ വേണ്ടി വന്നു തള്ള. വാസോ, നിന്റെ പഞ്ചാര തന്തേടാ. അതാ താമിയുടെ വീട്ടിലെങ്ങാനും ഉണ്ടാവും. വാസോ, നിന്നോടൊരു സ്വകാര്യം പറയാനുണ്ട്. എന്തതല്ലേ കാര്യം? ഞാനേ താമിയുടെ വകയിലൊരമ്മയാണെങ്കിലും അവന്റെ മൂത്ത പുത്രൻ എന്താ ചെക്കന്റെ പേര്? എന്തൂട്ടെങ്കിലൗട്ടറാ ആ കുരുത്തം കേട്ടോനെ, ഞാൻ അവിടെ ചെല്ലുന്നത് ഇഷ്ടല്ലാട്ടാ. നീ കേക്കണുണ്ടാ? എന്ത് കുശുമുകുന്നാമിയാണോ പറഞ്ഞിട്ട് വരണത്? ഇമ്മടെ കല്യാണി മരിച്ചിട്ട് കൊറച്ച് നാളായില്ലേ? ആയില്ലോ. ഇമ്മടെ താമി വേറെ കെട്ടണ കാര്യം വല്ലതും നിന്നോട് പറഞ്ഞ. അയ്യോ, ഞാൻ ആ കാര്യം പറയാൻ മറന്നു. ഇപ്പഴാണെങ്കിൽ പറ്റിയ സമയാ. ഒരു ബ്രോക്കർ തപ്പി നടക്കുകയാണേ. പറ്റിയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു സാധനം രണ്ട് പിടിച്ച് കെട്ടിച്ചു കൊടുക്ക്. അതിൻ്റെ ഒരു വല്ലാത്തൊരു കുറവ് ഞാൻ അള്ളി കണ്ട്. നീയും തമാശ പറഞ്ഞു തുടങ്ങിയ എന്റെ തള്ളേ.
ഇവിടെ ഒരു കെട്ടുപോലും നടക്കാണ്ട് ഇത്ര അരോഗ്യത്തിലിട്ട കാത്തറ തള്ള ഇങ്ങോട്ടൊക്കെ. ഈ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങളുടെ രണ്ടാം കെട്ടിന്റെ ഇതായിട്ട് അങ്ങട് അവിടെ ആ പിള്ളേരെങ്ങാനുണ്ടെങ്കിൽ നിങ്ങളുടെ 16 അടി അവിടെ വെച്ച് അവരെ നടത്തും. കല്യാണ ആലോചനയായിട്ട് വന്നിക്ക തള്ള ഒരോണൊക്കെ കാമുകം വന്നേക്കണ് ഈ രോഗം മാമ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല ട്ടോ. ദാസ, ഈ നിങ്ങളുടെ മെഡിക്കൽ സയൻസിൽ ഇതിനിതുവരെ മരുന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു റയർ ടൈപ്പാ. എന്താണെന്നറിയോ, അച്ഛനിപ്പോൾ ഈ അസുഖത്തിൻ്റെ 3-ാമത്തെ സ്റ്റേജിലാണ്. ഇതിൻ്റെ 1st സ്റ്റേജിലാണ് അച്ഛനോട് ഞാൻ പറഞ്ഞതാ, അച്ഛൻ കേട്ടില്ല. ഇപ്പോൾ പ്രശ്നം അതല്ല, അച്ഛൻ്റെ തലേന്ന് മൂത്തുനിന്നൊക്കെയുള്ള കുരുകൾ ഇങ്ങനെ പൊട്ടി ഒലിക്കും. വല്ലാത്തൊരു ദുർഗന്ധം, അതിന് സഹിക്കാൻ പറ്റില്ല. എവിടെ എൻ്റെ താമി? എൻ്റെ സ്വരം കേട്ട പുറത്തേക്ക് ഓടി വരാറുള്ളതാണല്ലോ. ഞാനീ വഴിക്കൊന്നും വരാറില്ല, അച്ഛനോടെ കാണാനുമില്ല. അപ്പൊ നീ ഇവിടെ വരാറില്ലേ അച്ഛനൊറ്റയ്ക്ക്? മാമൻ എന്താ കാര്യം അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ഞാനൊരു ഡോക്ടറല്ലേ, എൻ്റെ സ്റ്റുഡൻസും എൻ്റെ സുഹൃത്തുക്കളൊക്കെ അതുപോലെ ഹൈ പ്രൊഫൈലുള്ളവരല്ലേ. അവരീ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനിങ്ങനെ കുരുക്കളുള്ള മുഖം കെട്ടിപ്പിടി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വീട്ടിലേക്ക് വരുമോ? അതുകൊണ്ട് ഞാൻ ടൗണിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് അങ്ങോട്ട് മാറി. ഇപ്പൊ താമസം അവിടെയാ, വല്ലപ്പോഴേ ഇങ്ങോട്ട് വരാറുള്ളൂ. അപ്പൊ അനിയക്കുട്ടൻ? അവനിപ്പോൾ വല്ലാത്തൊരവസ്ഥയില്ല, ഒച്ചയില്ല, അനക്കമില്ല, അട്ടഹാസമില്ല, ഒരുതരം മരപ്പാവയെ പോലെ. ദാസാ, ആദ്യം നമുക്ക് നിന്റെ അച്ഛനെ സുഖപ്പെടുത്തണ്ടോ? മാമനൊന്നും ഉണ്ടായിരുന്നു, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്റെ അച്ഛനെ. കാര്യം ഞങ്ങളൊരു അമ്മയുടെ വയറ്റിൽ പിറന്നല്ലെങ്കിലും ഞങ്ങൾ കൂടപ്പറപ്പുകളെ പോലെയാടാ. കാര്യം താമി എന്നെക്കാളും 9 വയസ്സ് മൂപ്പാണെങ്കിലും ഞങ്ങൾ വലിയ ചെങ്ങാതിമാരാടാ. എന്റെ താമിയെ ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും അങ്ങോട്ട് പോവും. നീ വരണമെന്നില്ല, നീ അതിനുള്ള ഡോക്ടേഴ്സിനെ പറഞ്ഞാൽ മതി. അത്രയ്ക്ക് ഇഷ്ടമാടാ എനിക്ക് എന്റെ താമിയെ, അത്രയ്ക്ക് ഇഷ്ട. ഞാൻ പറഞ്ഞപ്പോ അവന് വിശ്വാസമായില്ലല്ലോ. നോക്ക്, അതെ ഇയാളെന്ന് ആശുപത്രി ഉണ്ടോ? ഞാൻ തയ്യാറല്ല. എന്തിനാ നിങ്ങൾ എന്നെ അറിയണേ? ഞാൻ നിങ്ങളോട് എന്ത് കുറ്റാ ചെയ്തേ? എന്നെ വിട്ടോ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലല്ലോ. ഞാൻ കണ്ടില്ലേ, ഇയാൾക്ക് ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? ആരോട് പറയാൻ? നീയൊന്നും മിണ്ടാതിരിക്കണം. ഞാനൊന്നും പറയണില്ലേ. ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ എന്റെ കണ്ണമോനെ അടുത്തേക്ക് പോയതാ. എന്നെ ബസ് എന്ന് ഇറക്കി വിട്ടു. എപ്പോഴാ നീ വന്നേ? നമുക്കിവിടെ ആഘോഷിക്കണ്ട, പാട്ടൊക്കെ പാടി. ഏത് പാട്ടാ ഞാൻ പാടണ്ടേ? എന്നെ തൊടണ്ട, എന്നെ തൊട്ട രോഗം നിനക്ക് വരും. എന്റെ ഈ മണം നിനക്ക് ചർദ്ദി വരുത്തു. പൊക്കോ, എല്ലാവരും പൊക്കോ. നിനക്കറിയോ ഇവിടുത്തെ കുട്ടികളെ കല്ലെറിയണാ? കണ്ട, പുറത്ത് ഒന്ന് തൊടാൻ പോലും പറ്റാത്ത സ്ഥലത്ത് പേപ്പട്ടിയെ പോലും ഉപദ്രവിക്കാൻ പാടില്ലാത്ത നിയമമുള്ള ഈ നാട്ടിലെ ഒരു പേപ്പട്ടിയുടെ വില പോലും കിട്ടില്ലല്ലോ നിന്റെ സ്നേഹിതന്. എന്റെ കേട്ട അച്ഛാ, നമുക്ക് നാളെ ഡോക്ടറെ അടുത്തേക്ക് പോണം. ആരാ നിന്റെ ഡോക്ടർ മോനാ? നിനക്ക് അച്ഛനെ മനസ്സിലായ? അച്ഛനോടുണ്ട് മോനെ, നീ എന്നെ രക്ഷിച്ചില്ലെങ്കിലും വേണ്ട അച്ഛാ. ഞാൻ
വേണ്ട, നീ കൂടുതലൊന്നും ഓണം കണ്ടെത്തണ്ട. താമി, നിനക്ക് എന്തെങ്കിലും ഞാൻ കഴിക്കാൻ കൊണ്ടു വരട്ടടാ. അറപ്പില്ലടാ നിനക്ക് എന്നെ തീറ്റാൻ. ഞാൻ വളർത്തി വലുതാക്കി എന്റെ ഈ മകനുണ്ടല്ലോ, എന്റെ ദയാവധത്തിന് അപേക്ഷ കൊടുക്കാൻ പോണൂത്രേ. അച്ഛന്റെ അവസ്ഥ കാണാൻ പറ്റാണ്ട് ഇവിടെ വർമ്മ ഡോക്ടറെ അടുത്ത്. അങ്ങനൊന്നും ഉണ്ടാവില്ലടാ, അങ്ങനൊന്നും ഉണ്ടാവില്ല. നിനക്ക് ഓർമ്മയുണ്ടോടാ കേറ്റ? ഒന്നിടവിട്ട ദിവസങ്ങളിലെ തിരിയുള്ള കൗകുംപറമ്പില് എന്റെ അച്ഛനൊരാഴ്ചയായി പോകാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം സ്കൂള് വിട്ടു വന്ന് എന്നോട് ചോദിച്ചു, മോനെ നാളെ എന്നോടൊപ്പം വരാൻ പറ്റുമെന്ന്. അച്ഛൻ ചോദിക്കുന്നതിന് മുമ്പേ എനിക്ക് സമ്മതം, പൂർണ്ണ സമ്മതം. അങ്ങനെ ഞാനും അച്ഛനും കൂടി പിറ്റേന്ന് രാവിലെ ഉഴക്കരയിലുള്ള മണപ്പറമ്പിലെ കൗങ്ങുപറമ്പിലേക്ക് തിരിക്കാൻ പോയി. അച്ഛനൊരു ഭാഗത്ത് അവിടെ ഇരുത്തി ഞാൻ കൗങ്ങുകൾക്കൊക്കെ വെള്ളം തിരിച്ചു കൊടുത്തു. അവസാനം ഇഞ്ചൻ ഓഫ് ചെയ്ത് പാത്തിയിൽ നിന്നും കൈയും മുഖവും കഴുകുമ്പോ അച്ഛനെ ഞാൻ നോക്കി. അച്ഛൻ ഒരു കൗമയിലിങ്ങനെ ഉരുകി ഇങ്ങനെ വീണു. ഞാൻ ഓടിപ്പോയി രണ്ട് കൈ കൊണ്ട് അച്ഛനെ വാരിയെടുത്തു. അച്ഛനെ കണ്ണു തുറന്ന് എന്നോട് എന്തേന്നൊരു ചോദ്യം. തല ശുചിയതാവാമെന്ന് കരുതി നിരത്ത് വയ്ക്കാൻ ഒരുങ്ങിയപ്പോ ഒരു ചെറു പുഞ്ചിരിയോടെ എന്റെ കയ്യ കടന്നങ്ങോട് പോയി. ഉണ്ണിയും ചെയ്ത അച്ഛനാ സ്വന്തം മകന്റെ കയ്യ കിടന്നുള്ള മരണം. അത്രയ്ക്കൊന്നില്ലെങ്കിലും എന്നെ കൊല്ലാൻ കൊടുക്കലെന്ന് പറയട ക്യാപ്റ്റ എന്റെ ഈ മോനോട്. അങ്ങനൊന്നും ഉണ്ടാവില്ലടാ, നീ വളർത്തി വലുതാക്കിയ മക്കളല്ല അവര്. ഞാൻ പറയണതല്ല, ഇവം പറയണതല്ലേ. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഇവന്റെ നിലയ്ക്കുള്ള ഒരു ബന്ധം ഇവിടെ വരില്ല. പിന്നെ ഏതെങ്കിലും അഗതി മന്ദിരത്തിലേക്ക് ആക്കാമെന്ന് വെച്ചാ ഇത്തരം രോഗികളെ അവരെടുക്കണില്ല. പിന്നെ എന്താ ചെയ്യ, പിന്നെ എന്താ ചെയ്യ? എന്താ ചെയ്യ? ഒരു ഇഞ്ചക്ഷനിലൂടെ അങ്ങോട്ട് കൊന്നു കളയ. നിന്റെ പേരാണത്ര ദയാവതം. ഇവൻ ഡോക്ടർ ആയതുകൊണ്ട് ഇവന് ഇതെളുപ്പാവൂട. ഇവനിതെളുപ്പാവും. അവനത് പറ്റും. ഇതിലും ഭീകരാവസ്ഥയുള്ള രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്റെ കൂട്ടുകാരന്റെ അറപ്പും ദുർഗന്ധവും വെറുപ്പും സഹിക്കാൻ തയ്യാറായി തന്നെയാ ഈ ക്യാപ്റ്റൻ വന്നിരിക്കുന്നത്. അതെ, നിങ്ങളുടെയൊക്കെ കാലം കഴിയാറായി, ഞങ്ങളിപ്പോ തുടങ്ങിയിട്ടുള്ളോ. അതുകൊണ്ട് ഞങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ തലേ കയറില്ല. ഈ രോഗത്തെ പറ്റി എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കേവലം കുറെ പുഴുക്കളായി രൂപാന്തരപ്പെടുന്ന ഭീകര രോഗത്തിനുടമയാണ് എന്റെ അച്ഛൻ.
അതുകൊണ്ട് അത് കാണാൻ പറ്റാത്തതുകൊണ്ട് മാത്രാ ഞാൻ ദയാവാദത്തിന് അപേക്ഷിച്ചത്. അതിൻ്റെ കടലാസൊക്കെ ഒരു വിധം ശരിയായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ചീപ്പ് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞു വന്നാ ഞാൻ പിന്നെ ഈ വഴിക്ക് വരില്ല. ആളുകളെ തല്ലുകൊണ്ടും കല്ലേറി കിട്ടിയും അറിഞ്ഞറിഞ്ഞങ്ങ് തീരെ. ഞാൻ പോവാ. ഇനി എന്നെ വിളിക്കരുത് ആരും. മൈൻഡ് ഇറ്റ്. എങ്ങട ഈ ചക്കൻ കാവിടി തുള്ളി പോണേ? മോനെ നീ എപ്പോഴാ വന്നേ? കുറച്ച് നേരമായി. താമി, എന്താ മോനെ ഈ കോലം? ആദ്യം നീ ഒന്ന് പോയി കുളിക്ക്. മുഖത്തേക്കാൾ വികൃതമാണ് മയ്യേ എന്റെ ശരീരം മുഴുവനും. വെള്ളം തൊട്ടാ ഈ കുരുക്കൾ പൊട്ടാൻ തുടങ്ങും. ഈ നിലയ്ക്ക് ആരെന്നെ കുളിപ്പിക്കാൻ എന്റെ അമ്മയേ? നിന്റെ കുട്ടി ഇനി ഒരിടത്തലയാൻ പോവണ്ട. നിന്നെ നീ ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് നിന്റെ അസുഖം വന്ന് ഞാൻ ചാവാണെങ്കിൽ ചാവട്ട. ഞാൻ ചത്ത ആർക്കൊരു അലോകി ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും ലാഭമല്ലേ ഉണ്ടാവൂ. എല്ലാവർക്കും ലാഭമല്ലേ? കോരന്തന്താ, ജീവിതകാലത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെച്ചില്ല. സൽപ്പേരോടെ ജീവിച്ചു മരിച്ചു. അന്ന് അച്ഛൻ ചെയ്ത നന്മകള് ദൈവം പലിശയായി തിരിച്ചു തരിക. അല്ലടാ ക്യാപ്റ്റ. താമി, ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. നാളെ നമുക്കൊരിടം വരെ പോകണം. എൻ്റെ ക്യാമ്പിലുണ്ടായിരുന്ന ഡോക്ടർ യൂസഫിനെ കാണാൻ. അവനിപ്പോൾ കൊച്ചിയിലെ ഒരു വലിയ ഹോസ്പിറ്റലാണ്. അവൻ താമസിക്കുന്നത് മലപ്പുറത്തും. അവൻ നാളെ വീട്ടിലുണ്ടാവും. നാളെ നമുക്ക് അവനെ ചെന്നൊന്ന് കാണണം. ഞങ്ങളുടെ പട്ടാളക്കാരുടെ ദൈവമാണ് ഡോക്ടർ യൂസഫ്. അതെ, ഞങ്ങളുടെ യുദ്ധമുഖത്ത് ദിവസങ്ങളോളം മുറിവിൽ മരുന്ന് പോലും പരട്ടാതെ ജീർണിച്ച് വികൃതമായ രൂപങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കിയവനാണ് ഡോക്ടർ യൂസഫ്. അതെ, ദൈവത്തിന്റെ ഇടപെടലുകളുള്ള മനുഷ്യർക്കിടയിലുള്ള ഡോക്ടർ. അതൊക്കെ വേണോടാ ക്യാപ്റ്റ. ഞാൻ വളർത്തി വലുതാക്കിയ എന്റെ മക്കൾക്ക് എന്നെ വേണ്ട. ഈ വെറുക്കുന്ന ശരീരത്തെ തിരിച്ചു പിടിക്കാൻ നീ എന്തിനാടാ ഇത്ര കഷ്ടപ്പെടുന്നത്? താമി, ഒരാപത്ത് വരുമ്പോ നിന്റെ കൂടെ ഞാൻ നിന്നില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നമ്മൾ ചങ്ങാതിമാരാന്ന് പറയുന്നത്? അതൊന്നും നീ ആലോചിക്കണ്ട. നാളെ നീ എന്റെ കൂടെ വന്നാ മതി. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ എവിടെയല്ലേ യാത്ര പോയിട്ടുണ്ടാ, അതുപോലൊരു യാത്ര പോകുന്നെന്ന് കരുതിയാ മതി. അതും നിന്റെ കടപ്പാടൊക്കെ ഞാൻ എങ്ങനെ വിട്ടുവിടാ? എന്റെ മക്കൾക്കാണെങ്കിൽ എന്നെ വേണ്ട. അതൊന്നും നീ ആലോചിക്കണ്ടാ. നാളെ നമ്മളൊരു യാത്ര പോകുന്നു, അതൊന്നും നിന്റെ കൂട്ടുകാരന്റെ കൂടെ. അത്ര മാത്രം ആലോചിച്ചാ മതി. അത് മാത്രം ആലോചിച്ചാ മതി. അല്ല, അവിടെ ആരും കാണുന്നില്ല. അച്ഛനെയും അച്ഛനോ? ആരുടെ അച്ഛനണ്ടാ? എന്റെ കുട്ടനെ അങ്ങനെ വിളിക്കരുത്. നിന്നെ കണ്ടിട്ട് രണ്ടും വർത്തമാനം വരെ കാത്തിരിക്കാൻ ഞാൻ അല്ലെങ്കിൽ മനസ്സമാധാനമില്ല. രോഗം എല്ലാവർക്കും എപ്പോഴും വരും, പക്ഷേ ബന്ധങ്ങള് അറ്റുപോവരുത്. ഓർമ്മ വെച്ച നാള് മുതൽ വളർത്തി തരടാ. ഇങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല നിനക്ക്. അതെ, നിങ്ങളുടെ പഴംപുരാണം കേൾക്കാനല്ല ഞാൻ വന്നത്. ഒരു കാര്യം പറഞ്ഞിട്ട് പോവാനാ. നാളെ എൻ്റെ വിവാഹം നിശ്ചയാ. വധു ഡോക്ടറാ. അവളും ഫാമിലിയും അങ്ങ് ഡൽഹിയിലെ താമസം. ഞാനും അങ്ങോട്ട് പോവാ. അവൾ പറയാ എന്നോട് എൻ്റെ ഫാമിലിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ. എനിക്കെന്ത് ഫാമിലി? ആകെയുള്ളത്
ഭ്രാന്തനായ ഒരു അനിയനും പിന്നെ കണ്ടാൽ അറപ്പ് തോന്നുന്ന വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. അതെ, എന്റെ മോൻ ജെയിംസും ചേരിപ്പണ്ണും കൊണ്ടി നിന്റെ അച്ഛനെ ഡോക്ടർക്ക് കൊണ്ടിരിക്കടാ, ചികിത്സയ്ക്ക് കൊണ്ടിരിക്കടാ. ഒരു മാസമായി ഞാൻ എന്റെ ചാമിയെ കണ്ടിട്ട്. ആ കഴിഞ്ഞ ആഴ്ചേ ജെയിംസ് വന്നിട്ട് പറയാ എന്റെ അച്ഛന്റെ രോഗം കുറവുണ്ടെന്ന്. ഓ, എന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും ചികിത്സ അങ്ങനെ രോഗം മാറ്റി. നിങ്ങൾക്കറിയില്ല, ആവരണങ്ങൾ മാംസം മുഴുവൻ ഇല്ലാതാക്കി അസ്ഥി കൂടെ മാത്രമാക്കും. ആര് നോക്കിയാലും അറച്ച് കണ്ണെടുത്ത് കാർക്കിച്ച് തുപ്പും. ആ രൂപത്തെ ശുശ്രൂഷിക്കുന്നവരെ പോലും ഈ ലോകം വെറുക്കും. എനിക്ക് അങ്ങനെ ഒരാൾ വേണ്ട. ആ ഭീകരമുഖം മരിച്ചല്ലാതെ ഞാൻ ഈ നാട്ടിലേക്കില്ല. ഗുഡ് ബൈ. യൂണിന്റെ മക്കളായ നിങ്ങളെങ്കിലും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കണമെന്ന് വെച്ചാ ഞാനീ കഷ്ടപ്പെടണത്. അത് ഞാൻ നിങ്ങളെ ആക്കും. ഇപ്പൊ ഇത്തിരി അച്ഛൻ കൂടുതൽ കഷ്ടപ്പെട്ടാലും എന്റെ മക്കള് വലുതാകുമ്പോ ഈ അച്ഛന് സന്തോഷിക്കാലോ. നിങ്ങൾ എല്ലാവരും കൂടി ചികിത്സിച്ച് രോഗം മാറ്റി. നിങ്ങൾക്കറിയില്ല, ആ വ്രണങ്ങൾ മാംസം മുഴുവൻ ഇല്ലാതാക്കി അസ്ഥി കൂടെ മാത്രമാക്കും. ആര് നോക്കിയാലും മറച്ച് കണ്ണെടുത്ത് കാർക്കിച്ച് തുപ്പും. ആ രൂപത്തെ ശുശ്രൂഷിക്കുന്നവരെ പോലും ഈ ലോകം വെറുക്കും. എനിക്കങ്ങനെ ഒരാൾ വേണ്ട. ആ ഭീകരമുഖം മരിച്ചല്ലാതെ ഞാൻ ഈ നാട്ടിലേക്ക് വരില്ല. ഗുഡ് ബൈ. ദാസൻ ഡോക്ടറെ കാറ് ഒരു ലോറിയായിട്ട് കൂട്ടിയിടിച്ചു. കാറിന് ബോഡി വെട്ടി പൊളിച്ച പുറത്തെടുത്തേ പറയണേ. രക്തം കൊറേ പോയിട്ടുണ്ട്. എല്ലാരും കൂടി ആശുപത്രി കൊണ്ടുപോയിക്കെന്തൊക്കെയോ എന്റെ കുട്ടിയെ പറഞ്ഞു. ആപത്തൊന്നും വരുത്തല്ലേ. എന്റെ താവി നിറഞ്ഞാൽ ആരാ ചെന്ന് നോക്കടാ. വാസു, ഒന്നിക്ക് വാടാ. ആ ഡിക്കിലെ സാധനങ്ങളൊക്കെ ഒന്ന് എന്റെ താപി വന്നുടാ. എന്റെ താപി വന്നുടാ. എന്റെ താപി വന്നു. എന്റെ താപി വന്നു. എന്റെ മോനെ, എന്റെ മോനെ, നീ സുന്ദരനായിട്ടുടാ. എന്റെ മുഖത്തൊരു കുഴപ്പമില്ല. ഇരിക്കെ എന്റെ മോനെ, എന്റെ മോന് സുഖമില്ലേ. പിന്നെ വീട്ടില് വേദനകളും പിന്നെയും പിന്നെയും കഴിയാണല്ലോ. ഹലോ, എന്തിനാ മാത്രം അവിടെ നിങ്ങൾ കരയണേ? എന്തിനാ നിങ്ങൾ കരയണേ? ഹലോ, അതെ, ഞാൻ ജെയിംസാണ്. ഇപ്പൊ നിങ്ങൾ എവിടെ ഉള്ളത്? ഓ, ഞാനിപ്പോ വരാം. എന്താ ക്യാപ്റ്റ, എന്താണ് ഇവിടെ ഉണ്ടായേ? ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറ. താമി, നമ്മുടെ മകൻ ദാസൻ, ദാസൻ വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. അവനിപ്പോ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. എന്റെ കയ്യിൽ പൈസ ഇല്ലടാ. എന്താ എന്റെ വീട് വിട്ടിട്ടാണെങ്കിൽ അവനെ നീ കൊണ്ടുവരണം. നീ പോക്കോ. ഞാൻ പോയിക്കോളാം. നീ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. എല്ലാം ദൈവം വിചാരിച്ച പോലെ നടക്കുള്ളൂ. നീ ഒന്ന് സമാധാനപ്പെടു, ഞാൻ പോയിട്ട് വരാം. മാത്രം അവിടെ എന്റെ വീട് വരെ ഒന്ന് കൊണ്ടാക്കോ. ഒന്ന് കൂടെ ചെല്ലടാ, ഒന്ന് കൂടെ ചെല്ലടാ. സമാധാനായിട്ടിരിക്കുക. സമാധാനായിട്ട്.
ഈ ചക്കൻ എപ്പച്ചെന്ന് നിക്കണതവിടെ ഓനെ താമി നീ ഇങ്ങട്ട് വന്നിരിക്കടാ അവരിങ്ങട്ട് എന്നല്ലേ വരണത് അമ്മായിക്ക് അങ്ങനെ പറയാം എന്റെ മോൻ പോയിട്ടേ ഒരു മാസായി അലർജി വരുമെന്ന് പറഞ്ഞിട്ടേ എന്നെ അവർ ആശുപത്രി കൊണ്ടുപോയിട്ടില്ല ഒന്ന് കാണിപ്പിച്ചിട്ടില്ല എന്നാലെന്റെ മോനല്ല എന്റെ അമ്മായിയെ നീ ഇവിടെ ഒന്ന് വന്നിരിക്കട നീ ഒന്ന് സ്വസ്ഥായിട്ട് താമി നിനക്കിപ്പോ ഇവൻ ഇങ്ങനെയെങ്കിലും കിട്ടിയത് നീ ചെയ്ത പുണ്യം കൊണ്ടാ മോനെ നിനക്ക് അച്ഛനെ കാണണ്ടടാ അച്ഛന് കുറുക്കളൊക്കെ പോയടാ കണ്ണന്റെ അസുഖം മാറിയെന്നാ പറയണത് എല്ലാം ഇങ്ങനെ ഒന്ന് ഒതുങ്ങി വന്നപ്പോ ഞാൻ അച്ഛനോട് ചെയ്ത ക്രൂരതകളെ പറ്റി ആലോചിച്ച എനിക്കിപ്പോ കിട്ടിയ വേദന 1% പോലും ആയിട്ടില്ല അങ്ങനെ പറയുന്നില്ല എന്നെ എന്നെ എന്തിനാ അച്ഛാ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് എന്റെ മോനിനൊന്നും വിടണ്ട ഇതൊക്കെ ദൈവത്തിന്റെ ഓരോ പദ്ധതികളാ അന്ധകാരം സ്വാർത്ഥതയെ പ്രതീക്ഷിക്കാതെ പരക്കെ വന്ന് മൂടിയപ്പോ അർഹതയില്ലാതെ കരുണക്കായി കഴുന്ന അച്ഛന്റെ ദുഷ്ടനായ മകനാണ് ഞാൻ എന്റെ ലോകം എന്റെ ലോകം ഇന്ന് ഇരട്ട എനിക്ക് എനിക്ക് ഈ ലോകം മതി അച്ഛൻ എന്റെ മോൻ അങ്ങനെ പറയണ്ട എന്റെ മോൻ ഞാനുള്ളപ്പോ അങ്ങനെ ഇരുട്ടിൽ കഴിയണ്ട നീ ഇപ്പൊ ഇരുട്ടിലാണെങ്കിലും നീ വെളിച്ചത്ത് നടക്കണം നിന്നെ ഈ ലോകത്തിന് വേണം അതുകൊണ്ട് ഞാൻ എന്റെ കണ്ണുകൾ നിനക്ക് തരാൻ പോവാണ്ടാ നീ പറയണത് എനിക്ക് ഇവനിങ്ങനെ കാണാൻ ശക്തിയില്ലാത്ത എത്രയൊക്കെ കൂട്ടി കഴിച്ചാലും മാതാപിതാക്കളോളം വരില്ല മക്കൾ ഒരിക്കലും അതുകൊണ്ട് ഇനിയുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് അച്ഛന്റെ വെളിച്ചം മതി അച്ഛന്റെ വെളിച്ചത്തിലൂടെ അച്ഛൻ എന്നെ നയിച്ചാ മതി അച്ഛൻ അത് മതി താമി നിന്റെ മകൻ ദാസനിപ്പോൾ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഇരുട്ടിലാണെങ്കിലും അവന്റെ മനസ്സ് നല്ല പ്രകാശത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള നിന്റെ കാഴ്ചയാണ് അവനുള്ള ശക്തി എന്റെ കണ്ണുകൾ അവർ കൊടുത്താലും ജീവിതാവസാനം വരെ എന്റെ മക്കളെ നോക്കാൻ അളവിൽ കൂടുതൽ പ്രകാശം കാണും എന്റെ മനസ്സിൽ അത്ര സ്നേഹിച്ചു പോയി ഞാൻ എന്റെ മക്കളെ എന്റെ കണ്ണുകൾ ഇനി പുതുതലമുറയിലൂടെ പ്രകാശിച്ചാൽ മതി ഈ ലോകത്തെ നോക്കി കണ്ടാ മതി അച്ഛാ മോനേ
ഞാൻ നോക്കാന്ന് പറഞ്ഞു പോയി മാമ നമ്മള് താമി പോവാ അച്ഛനെ എന്റെ വാടിയിലേക്ക് ഒന്ന് കിടത്തു മാമ എന്റെ വാടിയിലേക്ക് ഒന്ന് കിടത്തു അച്ഛ ചെയ്ത ആളാ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ ചേർന്ന് വരമ്പത്ത്